ഇന്നത്തെ വീഡിയോ ഫിറ്റോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഫിറ്റോണിയ പ്ലാന്റ്സ്. ഫിറ്റോണിയ പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ലീഫിലും നെർവ് കാണിക്കുന്നു, കാണില്ലേ? നല്ല ബ്രൈറ്റ് ആയിട്ട് ഇതിന്റെ നെർവ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു കേട്ടോ, നിങ്ങൾ കാണുന്നില്ലേ? ഓരോ ലീഫിലും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സ് ഇങ്ങനെ തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ ഇതിന്റെ പോട്ടി മിക്സ്, അതുപോലെ തന്നെ ഏത് ചട്ടിയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ കെയറിങ് എല്ലാം അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്, നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിറ്റോണിയ പ്ലാന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഇതിൻ്റെ ലീഫ് കാണാൻ കേട്ടോ, ഇല കാണാനാണ് നല്ല ഭംഗി കേട്ടോ. ഇതിൻ്റെ ഒരു നാല് കളറുള്ള, നാല് വ്യത്യസ്ത കളറുള്ള ഫിറ്റോണിയ പ്ലാന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാനിതിൻ്റെ റെഡ് അതുപോലെ തന്നെ ഒരു ഒരു ഇതിൻ്റെക്കാട്ട് ഒരു ബ്രൗൺ കളറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഇന്ന് നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ഇതിനില്ല കേട്ടോ. ചെറിയൊരു സ്റ്റെമ്മ് കിട്ടിയാൽ മതി, നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ചട്ടി, അതായത് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പരന്നൊരു പോട്ട് എടുക്കാൻ ശ്രമിക്കുക. അതായത് നല്ല ഹൈറ്റുള്ള പോട്ട് ഇതിന് ആവശ്യമില്ല കേട്ടോ. ഹൈറ്റ് കുറഞ്ഞ പരന്ന ഒരു പോട്ടാണ് ഇതിന് നല്ലത്. കാരണം ഇതിൻ്റെ വേര് അധികമൊന്നും താഴോട്ട് പോകുന്നില്ല, ചെറിയ രീതിയിൽ മാത്രമേ താഴോട്ട് വേര് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പരന്ന ഒരു അധികം ഹൈറ്റില്ലാത്ത, ഹൈറ്റ് കുറഞ്ഞൊരു പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. രണ്ടാമത്തത് നമ്മൾ പോട്ടി മിക്സ് ആണ് പറയാൻ പോകുന്നത്. പോട്ടി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സ്, അതിൽ നമുക്ക് കുറച്ചൊരു സാഫും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സിലാണ് ഇത് നട്ടു കൊടുക്കേണ്ടത്. കാരണം നമുക്ക് പിന്നീട് അത് വളർന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പോട്ടി മിക്സ് കുറച്ച് ഇത് ആദ്യം നമുക്ക് എന്തെങ്കിലും വളർത്തി കൊടുക്കാം. പക്ഷെ ഇത് നിറഞ്ഞ് ഇത് നന്നായിട്ട് ഇതുപോലെ ബുഷിയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നട്ടു കൊടുക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ചെറിയ തണ്ട്, അതായത് ഒരു ചെറിയൊരു നാലോ അഞ്ചോ ലീഫ് വെച്ചിട്ടുള്ള ഒരു സ്റ്റെമ്മ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇതപ്പോൾ ഇത് ഇപ്പോൾ മാറ്റി നട്ട് കൊടുത്താണ്, ചെറുതായിട്ട് ഇങ്ങനെ മാറ്റി നട്ട് കൊടുത്ത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് ഇനി ഒരു രണ്ടാഴ്ച നമ്മളേക്ക് ഈ ഒരു പോഷൻ, ഈ ഭാഗമൊക്കെ നമുക്ക് ഈ ചെടി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റെമ്മ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മൂന്നാമത്തെ കാര്യം ഒരുപാട് ഓവർ വെയിലുള്ള സ്ഥലത്തൊന്നും ഈ ഫിറ്റോണിയ പ്ലാന്റ്സിന് നമ്മൾ വെക്കരുത്. ഇപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുകയാണെങ്കിലും കുറച്ച് തണലുള്ള ഏരിയയിലാണ് നമ്മൾ ഹാങ്ങിങ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തണലുള്ള ഏരിയയിൽ ഇത് ചട്ടിയിലും നമുക്ക് നിലത്തും നട്ടു കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ബുഷിയായിട്ട് വളരും കേട്ടോ. പിന്നെ മാസത്തിൽ നമുക്കൊരിക്കൽ ഒരു ഫെർട്ടിലൈസർ, എത്ര പോട്ടി മിക്സിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിലും മാസത്തിൽ ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൽ നമ്മൾ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം. അതിൽ നമുക്ക് എൻ പി കെ 19 19 19 എന്നുള്ള ആ ഒരു വളം നമുക്ക് കുറച്ചിതിന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കടലപ്പൊടി പിണ്ണാക്ക് നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുത്തിട്ട് നമുക്കിതിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല കേട്ടോ. ഒരുപാട് വെള്ളത്തിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞു പോകും. പിന്നെ ഇതിൽ കട്ടിങ്സ് ഒക്കെ നമ്മൾ എടുത്ത് പുതുതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളുന്ന, അതായത് ചട്ടീൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കാതെ താഴ് ഭാഗത്ത് നിന്ന്, അതായത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സ്റ്റെം എടുത്തിട്ട് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് ആ ചട്ടി നിറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. പിന്നെ പോട്ടി മിക്സ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചാണകപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചെടിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എൻ പി കെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് എൻ പി കെ കൂടെ ഉപയോഗിക്കാം. ഈ ഒരു രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിറ്റോണിയ പ്ലാന്റ്സ് നല്ല രീതിയിൽ കേട്ടോ വളരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെക്കാതെ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ മാത്രം ഈ ഫിറ്റോണിയ പ്ലാന്റ്സിന് നമ്മൾ വെച്ച് കൊടുക്കുക.
നമുക്കിതിൻ്റെ മറ്റ് വെറൈറ്റികളും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ആ റെഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഈ ഒരു ഗ്രീനേക്കാട് നല്ല ഭംഗി റെഡിനാണുള്ളത്. അപ്പോൾ അതും കൂടി എനിക്ക് കളക്ട് വാങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഈ ഫിറ്റോണിയ പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.